പക്ഷെ നമ്മൾ മൂന്ന് കുട്ടികൾ ഇവിടെ ചെയ്തിരുന്നു. അപ്പൊ ആ ചുവടുവെപ്പുകൾ എന്തൊക്കെയാണ്, ഏതാണ്? ഒറ്റ ചുവടാണ് കളിച്ച, കിഴക്കൻ ഒറ്റ ചുവടാണ് എന്ന് കളിച്ച, 12 ഒറ്റ ചുവട്. അപ്പൊ ആദ്യത്തെ കുട്ടി ചെയ്തത്, അത് ആദ്യം ഗുരുനാഥൻ കളരി വന്നിക്കുകയും ഗുരുനാഥന്റെ കാല് പാദങ്ങളിൽ തൊഴുകയും പിന്നെ തറ വന്ന് നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്ദന ചുവട് കളിക്കുകയും ചെയ്തു. കഴിഞ്ഞിട്ട് അതിന് കീഴിൽ മറ്റുള്ളവർ ഒറ്റ ചുവടുമായിട്ട് 12 ചുവട് കളിച്ചു. മൂന്ന് പേരായിട്ട് 12 ചുവട് കളിച്ചു. ഇനി അടുത്ത ഒറ്റ ചുവടിന്റെ ഇരട്ട ചുവട് എന്ന് പറയും. ഈ ഒറ്റയുടെ ഇരട്ട, അത് അടുത്ത കളിച്ചു. ശരി. ഇപ്പോ കാണിച്ചത് ആദ്യം ഒറ്റ ചുവട് കാണിച്ചു, രണ്ടാമത് ഇരട്ട ചുവട് കാണിച്ചു. ഇനി അടുത്ത നാഷണൽ ചുവട്. ഗവൺമെന്റ് തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് നാഷണൽ ചുവട്. നാഷണൽ തലത്തിലാണ്, ദേശീയ ലെവലിലാണ് അതിന്റെ. അപ്പൊ സ്കൂൾ തലത്തില് ഞാൻ 4 സ്കൂളില് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ വട്ടിയൂർക്കാവ്, അത് SSIയുടെ കീഴിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ശ്രീ ശ്രീ രവിശങ്കർ സ്കൂൾ മരുതൻകുഴി, ഒന്ന് ചെറിയൻകീഴ് സ്വാതി തിരുനാൾ ഇന്റർനാഷണൽ സ്കൂള്, പിന്നെ നെട്ടയം മണികണ്ഠേശ്വരത്ത് ശങ്കരപീഠ സ്കൂള്. ഈ 4 സ്കൂളിലും കളരി പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് എങ്ങനെ പ്രത്യേകിച്ച് മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്? സ്കൂൾ തലത്തിലുള്ള മത്സരം ഇല്ല, ഇല്ല, ദേശീയ തലത്തിൽ മാത്രമേ. അത് സ്കൂൾ തലത്തിലല്ല, നമ്മൾ ഗവൺമെന്റിന്റെ ഫോഴ്സ് കൗൺസിലിന്റെ കീഴിലുള്ള മത്സരങ്ങളിൽ മാത്രമേ. അല്ലാതെ സ്കൂൾ തലങ്ങളിൽ മത്സരങ്ങളില്ല. ഇപ്പൊ ഇവിടെ അഭ്യസിക്കുന്നത് അവര് തന്നെ വിളിച്ച് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അഭ്യസിപ്പിക്കുന്നത്. അതെ അതെ അതെ. ശരി. അപ്പൊ എന്നാ അടുത്ത. ശരി.
ഇപ്പോ നാഷണലിന്റെ ഒറ്റച്ചുവടും ഇരട്ടച്ചുവടും കളിച്ചായിരുന്നു. ഇവര് മത്സരം പുറത്ത് പങ്കെടുത്തിട്ടുണ്ടോ? 2018-19 ഇദ്ദേഹത്തിന് രണ്ടാം സ്ഥാനം കിട്ടുകയും 19-20 ഇദ്ദേഹത്തിന് രണ്ടാം സ്ഥാനം കിട്ടുകയും നാഷണൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് അടുത്ത അടുത്തത് എന്താണ്? അടുത്ത നമ്മുടെ കളരി മെയ് വഴക്കം ശരീരത്തിന്റെ വഴക്കത്തിന്. അപ്പൊ നമ്മള് മെയ് വഴക്കം കഴിഞ്ഞു. മോളുടെ പേര് കീർത്തി. മെയ് വഴക്കം നന്നായി കാണിച്ചു. അത് കഴിഞ്ഞ് അടിമുറയിൽ ഇതിന് അടിവേല എന്നാണ് അറിയപ്പെടുന്നത്. അതിന് വേറെ പേരുണ്ടോ? ഇതിനെ കൈപ്പോരെന്ന് പറയാറുണ്ട്. അത് പൂട്ടും കൂടെ ചേർന്ന് വരുമ്പോ അതിനെ കൈപ്പോരായിട്ട് മാറ്റാറുണ്ട്.